യെസ് ഇനി പത്രവിശേഷത്തിലേക്കാണ് കടക്കുന്നത്. പത്രം 18-മായി എം ജി രേണുകയാണ് ചേർന്നത്. രേണുക, വെരി ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങൾ ലീഡ് വാർത്തയായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ നൽകിയ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ ലേഖനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ചില പ്രത്യേക ചിത്രങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ അതിലേക്ക് എത്താം. പത്രം 18-ലേക്ക് സ്വാഗതം. എന്ന് ഗാന്ധി ജയന്തിയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിൽ തന്നെ നമുക്ക് തുടങ്ങാം. മാതൃഭൂമി ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു പ്രത്യേക വരയാണ് കൊടുത്തിരിക്കുന്നത്. എൻ എൻ സജീവൻ്റെതാണ്. 1938 ഫെബ്രുവരിയിൽ ഗുജറാത്തിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മഹാത്മാഗാന്ധി, അതിനായി എത്തിയിരിക്കുന്ന ഒരു വരയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാചകം, ആത്മാന്വേഷണത്തിനുള്ള മികച്ച വഴി മറ്റുള്ളവരെ സേവിക്കാനായി സ്വയം സമർപ്പിക്കുകയാണ് എന്ന വാചകം, അതും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ പത്രങ്ങൾ ഇതുപോലെയുള്ള വരകളും ലേഖനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനോരമ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജി എന്ന മാർഗതാരം, അതിൻ്റെ ഒരു മുഖപ്രസംഗമുണ്ട്. ഒപ്പം സ്വാതന്ത്ര്യത്തിനായി ഉയർന്ന ശബ്ദം, ഉയരമേറുന്ന ഗാന്ധിഗിരി തുടങ്ങിയ റിപ്പോർട്ടുകൾ ഉൾപേജുകളുണ്ട്. ഗാന്ധിജിയുടെ ഒരു ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. രാജ്യമെങ്ങും ശുചീകരണ യജ്ഞം ഗാന്ധി ജയന്തി ദിനത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി ഇന്നലെ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യത്ത് നടന്ന ശുചീകരണ യജ്ഞത്തിൽ ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയ സമൂഹത്തിൻ്റെ നാനാവിഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ അങ്കിത് ബയ്യൻപുരിയയോടൊപ്പമാണ് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ചു. അതിൻ്റെ ഒരു റിപ്പോർട്ടും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോയാൽ, സ്കൂൾ അധ്യാപകരാകാൻ കുറഞ്ഞ യോഗ്യത, ഇനി ബിരുദം എന്ന ഒരു റിപ്പോർട്ട് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പ്രൈമറി അധ്യാപകരാകാനും അത് ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. അധ്യാപക ബിരുദ പ്രവേശനത്തിന് അഭിരുചി പരീക്ഷയും ഇനി മുതൽ ഏർപ്പെടുത്തും എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പാഠ്യപദ്ധതി പരിഷ്കാരത്തിന് പുറമെ സംസ്ഥാനത്തെ അധ്യാപക വിദ്യാഭ്യാസവും അടിമുറി മാറുകയാണ്. കേന്ദ്ര നിർദ്ദേശം പാലിച്ചുകൊണ്ട് അധ്യാപകരാകാനുള്ള മിനിമം യോഗ്യത ബിരുദമാക്കി മാറ്റും. അധ്യാപക ബിരുദ പ്രവേശനത്തിന് കേരളത്തിൽ പ്രത്യേക അഭിരുചി പരീക്ഷ ഏർപ്പെടുത്തും. അധ്യാപക വൃത്തിയിൽ താല്പര്യമുള്ളവരാണ് വരുന്നതെന്ന് ഉറപ്പാക്കാനാണ് ഈ അഭിരുചി പരീക്ഷ നടത്തുന്നത്. നിലവിൽ യു പി സ്കൂൾ വരെ അധ്യാപകരാകാനുള്ള ഡി എൽ എഡ് കോഴ്സിന് ചേരാനുള്ള യോഗ്യത പ്ലസ് ടു ആണ്. ഇപ്പോഴുള്ള ഡി എൽ എഡ് ബി എഡ് കോഴ്സുകൾ ഒഴിവാക്കി സംയോജിത ബിരുദം നടപ്പാക്കാനാണ് നീക്കം. ആ രീതിയിൽ അധ്യാപകർ ആകാനുള്ളവരെ അഭിരുചി പരീക്ഷയിലൂടെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ബിരുദം നിർബന്ധമാക്കുകയും ചെയ്യുന്ന ഒരു മാറ്റത്തിലേക്ക് സംസ്ഥാനം കടക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോഴും നമ്മൾ ഇന്ന് മോർണിംഗ് ഷോയിൽ ഉൾപ്പെടെ പ്രാധാന്യത്തോടു കൂടി നൽകിയതാണ് മഴ തുടരുകയാണ്. മഴ ചില കെടുതികളും ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കുറഞ്ഞ മൂന്നാമത് ലഭിക്കുന്ന മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും കെടുതികൾക്ക് കുറവില്ല. കനത്ത മഴയിൽ 3 പേർ മരിച്ചു എന്ന റിപ്പോർട്ടാണ് മാതൃഭൂമി നൽകുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായി. 3 പേർ മരിച്ചു. തിരുവനന്തപുരത്ത് പുഴയിൽ വീണ ഒരാളെ കാണാതായി. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായി 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുണ്ട്. തുടങ്ങിയ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട്. 3 പേരുടെ മരണം എന്നതാണ് അതിൽ ദുഃഖകരമായ ഒരു വാർത്ത. ഒപ്പം ഇന്നലെ മഴയുടെ ഭാഗമായി തന്നെ മഴയത്ത് വാഹനം ഓടിച്ചു പോയി ഗൂഗിൾ മാപ്പ് വഴി സഞ്ചരിച്ച അപകടത്തിൽപ്പെട്ട 2 ഡോക്ടർമാർ, അവരുടെ ചിത്രം ഉൾപ്പെടെ ആ വാർത്തയും കൊടുത്തിട്ടുണ്ട്. അനാസ്ഥയുടെ ഇരകൾ എന്നതാണ് ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെത് ഉൾപ്പെടെയുള്ള ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ മംഗളം ചൂണ്ടിക്കാട്ടുന്ന കാര്യം. കാരണം വടക്കൻ പറവൂർ ഗോതുരത്ത് കടവാതുരത്ത് പള്ളിക്ക് സമീപം അപകടമുണ്ടായ സ്ഥലമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ റോഡ് പെട്ടെന്ന് പുഴയിൽ അവസാനിക്കുന്ന അപകട ഭാഗമാണ് ഈ വൃത്തത്തിൽ അവർ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, എങ്ങനെ ഈ അപകടമുണ്ടായി? ഈ വാർത്ത കേൾക്കുമ്പോഴൊക്കെ തന്നെ പലർക്കും ആ ഒരു സംശയമുണ്ടാകും, പക്ഷേ എങ്ങനെ ഈ അപകടമുണ്ടായി എന്ന് ഈ ചിത്രം പറയും. ഈ റോഡ് വന്ന് അവസാനിക്കുന്നത് ഈ പുഴയിലേക്കാണ്. അവിടെ ഒരു പ്രത്യേകിച്ച് അറിയിപ്പുകളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നുമില്ല. യാതൊരു തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടില്ല. ആ നിരയിൽ ഒരു ക്ഷണിച്ചു വരുത്തിയ അപകടം എന്ന നിലയിലാണ് മംഗളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ആ ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ടുപേരുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ കെണിയിൽ നിന്ന് കാർ പുഴയിൽ വീണ് രണ്ട് മരണം എന്ന ഹെഡ്ലൈനാണ് അവർ അതിന് കൊടുത്തിരിക്കുന്നത്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ കേരളത്തിൽ MBBS സീറ്റ് കുറയുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. സീറ്റ് ജനസംഖ്യ അടിസ്ഥാനത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുമ്പോഴാണ് ഇങ്ങനെ കേരളത്തിന് സീറ്റ് കുറയുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. മംഗളത്തിന്റെ മറ്റൊരു വാർത്ത, കേന്ദ്രം വാടകയ്ക്ക് അനുവദിച്ച 950 ഈ ബസ്സുകൾ നമുക്ക് വേണ്ട എന്ന ഹെഡ്ലൈനിൽ വന്ന ഈ വാർത്തയാണ്. ബസ് വാടകയിൽ 40.7% കേന്ദ്രം നൽകണം. കാലാവധി കഴിഞ്ഞ ബസ്സുകളുമായി നഷ്ടത്തിലോടുന്ന KSRTC 950 പുത്തൻ ഈ ബസ്സുകൾ വാടകയ്ക്ക് നൽകാമെന്ന കേന്ദ്ര സർക്കാരിന്റെ ഓഫർ സ്വീകരിക്കാൻ മടി എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 54 രൂപ വാടകയാണ് ഈ ഓഫർ. എന്തായാലും കേരളം വേണ്ടെന്ന് വെക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. മറ്റൊരു വാർത്ത, മലയാള മനോരമ നൽകിയിരിക്കുന്നത് വായ്പാ തട്ടിപ്പ് ആപ്പുകളായ 137 അത് ഒറ്റയടിക്ക് നീക്കം ചെയ്തു എന്നതാണ്. നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയ നിരവധി വാർത്തകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വായ്പാ തട്ടിപ്പിന് ഇരയായവരെ സംബന്ധിച്ച് അതിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നവരുടെ ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് 137 വായ്പാ തട്ടിപ്പ് ആപ്പുകൾ ഒറ്റയടിക്ക് നീക്കം ചെയ്തിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 3 മാസത്തിനിടെ നീക്കിയ ആപ്പുകളുടെ എണ്ണം ഇതോടെ 562, ഇനി 80 ബാക്കിയുണ്ട് എന്നതുകൂടിയാണ് ഇത് പറയുന്നത്. പരാതിയുണ്ടോ വിളിക്കൂ. ആപ്പുകൾ വഴിയുള്ള വായ്പാ തട്ടിപ്പ് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഫോണിലും ഓൺലൈനിലും പരാതി നൽകാം. അതിന്റെ കേന്ദ്ര ഹെൽപ്പ് ലൈൻ നമ്പരും ഒപ്പം തന്നെ കേരള പോലീസ് വാട്സപ്പ് നമ്പരും ഈ റിപ്പോർട്ടിനൊപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കെണി ഒരുക്കി കാത്തിരിക്കുന്ന 80 ആപ്പുകൾ ഉണ്ട് എന്നതാണ് വസ്തുത. ഗൂഗിൾ മാപ്പിനെ കണ്ണടച്ച് വിശ്വസിക്കരുതേ എന്ന ഒരു കാര്യം പോലീസിന്റെ ഒരു മുന്നറിയിപ്പാണ്. അത് മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഞാൻ നമ്മൾ നേരത്തെ കണ്ട ഡോക്ടർമാരുടെ മരണത്തിനിടയാക്കിയ അപകടം, അതുമായി ബന്ധപ്പെടുത്തിയുള്ള മെസ്സേജാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്കൊരുങ്ങുമ്പോൾ പലരുടെയും വഴികാട്ടി ഗൂഗിൾ മാപ്പാണ്. നമ്മൾ ഓരോരുത്തരും ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുന്നവരാണ്. പക്ഷേ ചില സാഹചര്യത്തിലെങ്കിലും അതൊട്ടും സുരക്ഷിതമല്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഗൂഗിൾ മാപ്പിന് വഴിതെറ്റാമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. സമൂഹ മാധ്യമത്തിൽ പോലീസ് പങ്കുവച്ച ചില നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്, യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും റോഡ് ഗതാഗതം വഴിതിരിച്ചു വിടാറുണ്ട്. ഇത് ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കാണണം. ഗതാഗതം കുറവുള്ള റോഡുകളെ ഗൂഗിൾ മാപ്പിൽ എളുപ്പമെത്തുന്ന വഴിയായി ചിലപ്പോൾ കാണിക്കാറുണ്ട്. എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ എപ്പോഴും സുരക്ഷിതമാകാറില്ല, പ്രത്യേകിച്ച് മഴക്കാലത്ത്. അക്കാര്യം നമ്മൾ ഓർക്കണം. തോടുകൾ കരകവിഞ്ഞൊഴുകി മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകി വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളും ഗൂഗിൾ മാപ്പ് കാണിച്ചേക്കാം. വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്തതുമായ അപകടങ്ങൾ നിറഞ്ഞ റോഡിലൂടെയും നയിച്ചേക്കാം. ഇത്തരം റോഡുകൾ ഒഴിവാക്കുന്നതാണ് സുരക്ഷിതം. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വലിയ വേഗത്തിലൊക്കെ നമ്മൾ പോയാൽ അപകടത്തിൽ ചെന്ന് വീഴാനുള്ള പല കെണികളും ഉണ്ട് എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, അറിയാത്തൊരു സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ചും എന്നതാണ് ഈ പോലീസ് മുന്നറിയിപ്പിൽ പറയുന്നത്. ദേശീയപാതയോരത്തെ കെട്ടിട നിർമ്മാണം പ്രവേശനാനുമതി നിർബന്ധമാക്കുന്നു എന്നൊരു വാർത്ത മാതൃഭൂമി കൊടുത്തിട്ടുണ്ട്. ദേശീയപാതയോരത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ യിൽ നിന്നുള്ള പ്രവേശനാനുമതി നിർബന്ധമാക്കുന്നു. ഇത് സംബന്ധിച്ച ചട്ടം നിലവിലുണ്ടെങ്കിലും ദേശീയപാത 66 6-വരി പാതയാക്കി വികസിപ്പിക്കുന്നതോടെ വ്യവസ്ഥകൾ കർശനമാക്കുകയാണ്. നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകുന്നതിന് മുൻപ് അപേക്ഷയുടെ വിശദാംശങ്ങൾ NHAI കൈമാറി കെട്ടിടത്തിലേക്കുള്ള താൽക്കാലിക പ്രവേശനാനുമതി വാങ്ങാറുണ്ടായിരുന്നു. ഈ രീതി തുടരേണ്ടതില്ലെന്നും ഉടമകൾ സ്വന്തം നിലയിൽ അപേക്ഷിക്കണമെന്നുമാണ് അതോറിറ്റിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കെട്ടിടങ്ങൾ നന്നാക്കി ഉപയോഗിക്കാം, പൊളിച്ചു പണിയാൻ അനുമതി വേണം. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുത്തതിനാൽ ഭാഗികമായി പൊളിക്കേണ്ടി വന്ന കെട്ടിടങ്ങൾ നന്നാക്കി ഉപയോഗിക്കാൻ തടസ്സമില്ല. എന്നാൽ ഘടനയിൽ മാറ്റം വരുത്തി പൊളിച്ചു പണിയുകയോ മുറികൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വാങ്ങണം എന്നതാണ് നിർദ്ദേശം. കോടിയേരി ബാലകൃഷ്ണന്റെ 1 ചരമവാർഷികമായിരുന്നു ഇന്നലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി ഇന്നലെ അവിടെ നടന്ന അനുസ്മരണ ചടങ്ങിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിൽ ആഭ്യന്തരമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ 1 ചരമവാർഷിക ദിനത്തിൽ മന്ത്രി V ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടയ്ക്കകം തെക്കേനടയിലുള്ള
സുനിൽസ് വാക്സ് മ്യൂസിയത്തിലെ കോടിയേരിയുടെ മെഴുകു പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മനോരമയിൽ വന്നിട്ടുള്ളത് മറ്റൊരു ചിത്രം. കോടിയേരി ബാലകൃഷ്ണന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ കോടിയേരിയുടെ വീട്ടിലെത്തിയ നടൻ കുഞ്ചാക്കോ ബോബൻ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയുടെ കയ്യിൽ പച്ച കുത്തിയത് നോക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ ചിത്രമാണ് പച്ച കുത്തിയിരിക്കുന്നത്. അത് കുഞ്ചാക്കോ ബോബൻ നോക്കുന്ന ചിത്രമാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപം ഇരിക്കുന്നതും ആ ചിത്രത്തിൽ കാണാം. മാതൃഭൂമി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജയന്തി ദിനത്തിൽ പ്രത്യേക റിപ്പോർട്ടുകൾ പത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആദ്യമായി സ്ഥാപിച്ച ഫിനിക്സ് ആശ്രമത്തിൽ ഡയറക്ടറും ഗാന്ധി ഡെവലപ്മെന്റ് ട്രസ്റ്റ് ചെയർപേഴ്സണുമായ ഇളാ ഗാന്ധി മുത്തച്ഛനെ ഓർക്കുന്നതാണ്. പ്രകാശൻ പുതിയേടിക്ക് അനുവദിച്ച അഭിമുഖമാണ് മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു രസകരമായ ഒരു ചിത്രം, ചിരിച്ചെത്തി സ്കൂൾ കാലം. തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് നടപ്പാക്കിയ തിരികെ സ്കൂളുകളിൽ ക്യാമ്പയിന്റെ ആദ്യ ദിനമായ ഇന്നലെ പാലക്കാട് നല്ലേപ്പിള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ കമലം കൂട്ടുകാരി കണ്ണയ്ക്ക് റിബൺ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. കലാവതി, ചിന്ന എന്നിവർ സമീപം സ്കൂൾ ബാഗും തോളിലിട്ടാണ് വയോജന ദിനമായ ഇന്നലെ ഇവർ സ്കൂളിലെത്തിയത്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ആദ്യ ദിന ക്ലാസ്സിലെ ഇടവേളകളിൽ പഴയകാല കളികളും പാട്ടുകളും ഉണ്ടായിരുന്നു. ഒരു തിരിച്ചുപോക്ക് എന്ന് തന്നെ പറയാം. എന്തായാലും വളരെ രസകരമായ നല്ല ഒരു ചിത്രം മലയാള മനോരമ അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു. ദേശീയ വാർത്തകളിലേക്ക് വന്നാൽ, മധ്യപ്രദേശിൽ ഒ ബി സി തിളയ്ക്കുന്നു എന്ന ഹെഡ്ലൈനിൽ മാതൃഭൂമി നൽകിയിരിക്കുന്ന വാർത്ത. മധ്യപ്രദേശിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒ ബി സി വിഷയം ചർച്ചയാക്കാനാണ്. ഒ ബി സി രാഷ്ട്രീയം ശക്തമാക്കി കോൺഗ്രസ്, പ്രതിരോധത്തിലായിരിക്കുന്നു ബി ജെ പി ആ സാഹചര്യത്തിൽ എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ തവണയൊക്കെ മൃദു ഹിന്ദുത്വ പരീക്ഷണങ്ങളാണ് കോൺഗ്രസ് നടത്തിയെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും ഒ ബി സി വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഇന്നലെ നടന്ന ജൻ ആക്രോശ് യാത്രയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത് സംസാരിക്കുന്നതിന്റെ ഒരു ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാതൃഭൂമി, സഹകരണ സമിതി അംഗങ്ങൾക്ക് കൂട്ടത്തോടെ അയോഗ്യത എന്ന ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. നമുക്കറിയാം സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ചില തിരുത്തലുകളും നടപടികളുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ഈ വാർത്ത കാണാൻ. വാർഷിക പൊതുയോഗം ചേരാത്ത സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ബാധകമാണ് ഈ നടപടി. സംസ്ഥാന സഹകരണ ബാങ്കുകളിലെയും സഹകരണ സംഘങ്ങളിലെയും ഭരണസമിതി അംഗങ്ങൾ കൂട്ടത്തോടെ അയോഗ്യരായി. സെപ്റ്റംബർ 30 വാർഷിക പൊതുയോഗം ചേരാത്ത സഹകരണ സ്ഥാപനങ്ങളിലെ മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും അയോഗ്യതയുണ്ടാകും. കേരള ബാങ്കിനടക്കം ഇത് ബാധകമാണ്. 16,255 സഹകരണ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗത്തിലും പൊതുയോഗം ചേർന്നിട്ടില്ല. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ തർക്കമാണ് യോഗം ചേരാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായത്. ഇങ്ങനെയുള്ളവർ അയോഗ്യരാകും എന്നതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അയോഗ്യതയിലേക്ക് നയിച്ച കാരണങ്ങൾ പറയുന്നുണ്ട്. ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന വി എൻ വാസവന്റെ പ്രതികരണവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചൊവ്വാഴ്ച സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം എറണാകുളത്ത് ചേരുന്നുണ്ട്. അതിൽ പൊതുയോഗം ചേരാൻ കഴിയാത്ത സാഹചര്യം പരിശോധിക്കും. സഹകരണ സംഘം രജിസ്ട്രാർക്ക് ഒരു സർക്കുലറിലൂടെ പൊതുയോഗം ചേരാനുള്ള കാലാവധി നീട്ടാവുന്നതേയുള്ളൂ. ഇതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു. ദേശാഭിമാനിയുടെ മറ്റൊരു റിപ്പോർട്ട്, വിജിലൻസ് ഓപ്പറേഷൻ മൂൺലൈറ്റ് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് നടന്ന പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട്. മറ്റൊന്ന് ഏഷ്യൻ ഗെയിംസ് വാർത്തകളാണ്. അതിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പത്രങ്ങൾ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. അടിമുടി അത്ലറ്റിക്സ് എന്ന ഒരു ഹെഡ്ലൈനിൽ മനോരമ നൽകിയിരിക്കുന്ന ഒരു ചിത്രം. പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യയുടെ അവിനാഷ് സാബ്ലെ സ്വർണത്തിലേക്ക് കുതിക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യയുടെ തേജീന്ദർ പാൽ സിംഗിനെ അഭിനന്ദിക്കുന്ന ജാവലിൻ താരം നീരജ് ചോപ്രയുടെ ചിത്രം മാതൃഭൂമി നൽകിയിരിക്കുന്നു. മെഡൽ നിലയിലെ അവസാന കണക്കുകൾ ഇങ്ങനെയാണ് പത്രം കൊടുത്തിരിക്കുന്നത്, മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. അത്ലറ്റിക്സിൽ ഇന്നലെ 2 വെള്ളി 4 വെങ്കലം 3 ആകെ 9, ഷൂട്ടിംഗിൽ സ്വർണം 1 വെള്ളി 1 വെങ്കലം 1 ആകെ 3, ഇത് മെഡൽ കണക്കുകൾ. ഇന്നലെ മറ്റൊരു വാർത്ത, ഇന്ത്യൻ ടീം കേരളത്തിലേക്ക് എത്തിയതാണ് മാതൃഭൂമി. പ്രധാനപ്പെട്ട ടീം അംഗങ്ങളുടെയൊക്കെ ഫോട്ടോ ഉൾപ്പെടെ ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആവേശ പെരുമഴയായി ഇന്ത്യൻ ടീം എത്തി എന്ന് മലയാള മനോരമ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ചിത്രം ഉൾപ്പെടെയാണ് അവർ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. എന്തായാലും കാര്യവട്ടത്തേക്ക് ചെല്ലു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അവിടെ സന്നാഹ മത്സരം വരുന്ന സന്നാഹ മത്സരം കാണാൻ അവിടേക്ക് എത്തു, താരങ്ങളെ കാണൂ എന്നതാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെയാണ് രഞ്ജിനി പ്രധാനപ്പെട്ട ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
എസ് എം ജി രേണുകയാണ് വളരെ ചെറിയ സമയത്തുള്ളിൽ വിശദമായി തന്നെ പത്രവിശേഷം പ്രേക്ഷകരിലേക്ക് എത്തിച്ചെന്തായാലും എം ജി രേണുകയുടെ പത്രവിശേഷത്തോടു കൂടി തന്നെ പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.